ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇൻസൈഡ് നേച്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും മൈക്രോ ഗ്രീൻ കൃഷിനെ പറ്റിയിട്ട്. അപ്പോൾ അത്യാവശ്യം വെള്ളവും അതുപോലെ തന്നെ മണ്ണും ഇല്ലാതെ തന്നെ നമുക്ക് മൈക്രോ ഗ്രീൻ കൃഷി ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ കശുവണ്ടിയിൽ എങ്ങനെ മൈക്രോ ഗ്രീൻ കൃഷി ചെയ്തെടുക്കാമെന്ന് പരീക്ഷിച്ച് നോക്കിയാണ്. അപ്പോൾ ഏകദേശം അത് നല്ല വിജയം കണ്ടിട്ടുണ്ട്, നട്ടെല്ലാം പൊടിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു വേറൊരു ബുദ്ധിമുട്ടെന്താ വെച്ചാൽ, പൊടിച്ചത് ഓരോന്നും ഓരോ സമയത്താണ്, എല്ലാം ഒരുപോലെ പൊടിച്ചു വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാം. ഈ മൈക്രോ ഗ്രീൻ കൃഷി എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു വിത്തിൽ അത് പൊടിച്ച് വരുന്നതിനാവശ്യമായ ഘടകങ്ങളിൽ ആ വിത്ത് തന്നെ ഉൾക്കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് പൊടിച്ച് ഒരു 2 ഇഞ്ച് അല്ലെങ്കിൽ ആദ്യത്തെ 2 ഇല വരുന്നത് വരെ അതിന് വേറെ പ്രത്യേകിച്ച് വളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, മണ്ണിൻ്റെ വളത്തിൻ്റെ ആവശ്യമില്ല. അത്യാവശ്യം നമ്മൾ വെള്ളം കൊടുക്കുന്ന വഴി അത് മുളച്ച് വന്നിട്ട് 2 ഇല വരെ വരും. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ അതിനെ നമ്മൾ ഭക്ഷണയോഗ്യമാക്കുന്ന ആ ഒരു ഇതാണ്, ആ ഒരു അത്തരത്തിലുള്ള ഒരു ഫാമിംഗ് ആണ് മൈക്രോ ഗ്രീൻ കൃഷി എന്ന് പറയുന്നത്. അപ്പോൾ അത് കശുവണ്ടിയിലേക്ക് ഞാൻ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാണ്. അപ്പോൾ എല്ലാം പൊടിച്ചു വന്നിട്ടുണ്ട്. സാധാരണ നമ്മൾ കശുവണ്ടി ഇതുപോലെ പ്രോസസ്സ് ചെയ്ത് എടുക്കാറില്ല. സാധാരണ നമ്മൾ കശുവണ്ടി തോട്ടത്തിൽ നിന്ന് അത് ശേഖരിച്ചിട്ട് വിൽക്കുകയാണ് പതിവ്. അതിന് നേരിട്ട് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഇത്തരത്തിലുള്ള പാക്കറ്റ് കശുവണ്ടി വാങ്ങിച്ച് ഉപയോഗിക്കാമെന്ന് പതിവ്. സാധാരണ നമ്മൾ വിൽക്കുമ്പോൾ ഏകദേശം 1 കിലോന് 100 രൂപ കിട്ടുമ്പോൾ, നമ്മൾ ഇത്തരത്തിലുള്ള പ്രോസസ്സ് ചെയ്ത കശുവണ്ടിക്ക് 1000 രൂപ കിലോന് കൊടുക്കേണ്ടി വരുന്നുണ്ട്. പക്ഷെ ആരും തന്നെ വീട്ടിൽ ഇത് നേരിട്ടിട്ട് ഉപയോഗിക്കൽ പതിവ് കുറവാണ്. അതിനുള്ള പ്രധാന കാരണം എന്ന് വെച്ചാൽ, കശുവണ്ടിയിലകത്തുള്ള ഓയിലാണ്. ആ ഓയിൽ കൈക്കാകുമ്പോൾ കൈക്കെന്താണെന്ന് വെച്ചാൽ കറ പിടിക്കും. ആ കറ മറ്റുള്ളവരുടെ മുമ്പിൽ നാണക്കേടായതുകൊണ്ടായിരിക്കണം ഇത് ആരും പ്രോസസ്സ് ചെയ്ത് ഉപയോഗിക്കാൻ മടി കാണിക്കുന്നത്. സാധാരണഗതിയിൽ നമ്മൾ ഇത്തരത്തിൽ പാകമായ അണ്ടി നമുക്ക് പൊളന്നിട്ട് അതിൻ്റെ പരിപ്പെടുക്കാവുന്നതാണ്. അത് നമുക്ക് കറിയിൽ മസാലക്കറിയൊക്കെ വെക്കുന്നതിന് നല്ല ഇതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് നേരിട്ട് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ കൈക്ക് അതിൻ്റെ എണ്ണയാകാതിരിക്കാൻ വേണ്ടി, കശുവണ്ടീൻ്റെ എണ്ണയാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ തുണി കൂട്ടി എടുത്ത് പിടിച്ചിട്ടുള്ളത്. അതിനുശേഷം ശ്രദ്ധിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, കൈ മുറിയാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ പരിപ്പ് ചേർന്ന്. ഇത് നമ്മൾ നേരിട്ടിട്ട് കഴിക്കാൻ പാടില്ല. ഇതെന്ത് ചെയ്യാന്ന് വെച്ചാൽ, ചൂടുവെള്ളം എടുത്തിട്ട് ആ ചൂടുവെള്ളത്തിലേക്ക് ഇത് എടുത്തിടുക. അതിനുശേഷം നമുക്ക് കഴിക്കാം, അതല്ലെങ്കിൽ വായിക്കകത്ത് പൊള്ളാൻ സാധ്യതയുണ്ട് ഇതിൻ്റെ ചേനയുള്ളത് കൊണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇതിൽ ഒരു ഈർക്കിളി വെച്ചിട്ടോ അല്ലെങ്കിൽ കത്തി കൊണ്ട് തന്നെയോ ഈ അണ്ടിപ്പരിപ്പ് ഇതുപോലെ ചൂടുവെള്ളത്തിലേക്ക് മാറ്റുക. കൈ കൊണ്ട് തൊടാവുന്നതായിരിക്കും, തൊടാണ്ട് നിൽക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ കൈക്ക് ഇത് ഇതിൻ്റെ എണ്ണ ആവില്ല. അതിനുശേഷം നമുക്ക് ഇതിന് ഒരു പുറം പൊളി കാണാൻ പറ്റും. ഇതും നമുക്ക് ഇതേപോലെ പൊളിച്ച് മാറ്റുക. ഇത്തരത്തിൽ ചൂടുവെള്ളത്തിലിട്ടാൽ ഇത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഇളകി വരുന്നതാണ്. ഇത്തരത്തിൽ ഇളകി വന്ന ഇത് നമുക്ക് ഇതുപോലെ ഡയറക്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതിന് ചൂടുവെള്ളത്തിലിടുന്ന വെച്ചാൽ അതിൻ്റെ ആ ഒരു ഓയിൽ പാർട്ട് കളയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വായിക്ക് പൊള്ളലേൽക്കാൻ സാധ്യതയുണ്ട്. അത് ഏകദേശം 1 ആഴ്ച വരെ അതുപോലെ തന്നെ ഒരു ഡാർക്ക് ബ്രൗൺ കളറിൽ ഉണ്ടാവും. ഇതിനകത്ത് 3-4 എണ്ണം നമുക്ക് ഏകദേശം കുറച്ച് പാകായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് തരത്തിൽ അണ്ടി ചുട്ടെടുക്കുമ്പോൾ അതിൻ്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത് അതിൻ്റെ പാകം കണക്കായിട്ട് അത് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് കുറച്ചധികം ആയാലും എന്താണെന്ന് വെച്ചാൽ, നമ്മളെ അണ്ടി മുഴുവനായിട്ട് കരിഞ്ഞു പോകും. അത് കുറച്ച് പാകം ആകാത്ത അവസ്ഥയാണെങ്കിൽ അതിൻ്റെ അകത്തെ നെയ്യ് ആയതിന് അധികമായിരിക്കും. അപ്പോൾ കൈക്കൊക്കെ ഫുള്ളായിട്ട് അതിൻ്റെ കറ വരും. അപ്പോൾ നമ്മളിതിനകത്ത് സാധാരണ ഇഷ്ടികയോ അല്ലെങ്കിൽ ഇതുപോലത്തെ മരത്തിൻ്റെ ഒരു പലകയോ അല്ലെങ്കിൽ കല്ലോ വെച്ചിട്ട് ഒരു ചിരട്ടേനെ കൊണ്ട് മുട്ടിയെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ എന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്കത് പൊട്ടിയിട്ട് കിട്ടും. ഇതിനും ഇതുപോലെ ചുളി ഉണ്ടാവും, അതെടുത്ത് പുറത്ത് കളയണം. ഇതേപോലെ ഉണ്ടാവും. അപ്പോൾ ഇത്തരത്തിൽ ചുട്ട് കിട്ടുന്ന അണ്ടിക്ക് വേറെ തന്നെ രുചിയാണ്. അതുപോലെ തന്നെ നിങ്ങൾ അണ്ടി ചുടുന്നുണ്ടുള്ള കാര്യം
ആ ഭാഗത്തുള്ള എല്ലാവരും അറിയുകയും ചെയ്യും. അത്ര നല്ലൊരു മണം വരും ഇത് കണ്ടു ചൂടുമ്പോൾ. അപ്പോൾ കുറച്ച് ഈ ഭാഗം ഇങ്ങനെ കുറച്ച് കരിഞ്ഞ് വരുന്നുണ്ട്, ബാക്കിയെല്ലാം നമുക്ക് വലിയ പ്രശ്നമില്ലാത്ത കിട്ടിയിട്ടുണ്ട്. മൈക്രോ ഗ്രീൻ കൃഷി വഴി നമ്മൾ കശുവണ്ടി ചെയ്തെടുക്കുമ്പോൾ അതിന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, സാധാരണ രണ്ടിലകളാണ് വരിക, പക്ഷേ എങ്കിൽ ഈ കശുവണ്ടിക്ക് നാലില ഒരുമിച്ച് വരും. ചെറിയ ചെറിയ ഈ ഒരു തൈ ശ്രദ്ധിച്ചാൽ തിരിയും, ഇതിന് നാലിലകൾ വന്നിട്ടുണ്ട്, ആണല്ലേ. അതുപോലെ തന്നെ മൈക്രോ ഗ്രീൻ കൃഷിയിൽ നമ്മൾ ഈ വേരിൻ്റെ, അതായത് റൂട്ട് പാർട്ട് നമ്മൾ എടുക്കില്ല, ഇത് നമ്മൾ പൊട്ടിച്ച് കളയുക. അപ്പോൾ ഇത്രയും ഭാഗമേ നമുക്ക് ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു കണ്ടിപ്പരിപ്പിൻ്റെ ഈ ഭാഗവും നമ്മൾ ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കും, റൂട്ട് പാർട്ട് മാത്രം നമ്മൾ ഒഴിവാക്കി കളയും. അപ്പോൾ ഇത്തരത്തിൽ ഓരോ കണ്ടി തൈ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ, ഇതുപോലെ റൂട്ട് പാർട്ട് ഒഴിവാക്കി കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്ത് വെക്കുക. പിന്നെ ഞാൻ ഇതിന് മണ്ണ് ഉപയോഗിക്കാൻ കാരണം എന്ന് വെച്ചാൽ, നമ്മളിത് കുറച്ചും കൂടി സാധാരണയിൽ നിന്നും ഈ പയറിൻ്റെ വിത്ത് പോലെ അല്ലെങ്കിൽ കടലയുടെ വിത്ത് പോലെ ഒന്നുമല്ല, കുറച്ചും കൂടി വലിയ വിത്തുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് ഇതുള്ളതുകൊണ്ടാണ് ഞാൻ മണ്ണ് ഉപയോഗിച്ചത്. സാധാരണ നമുക്ക് കടല അല്ലെങ്കിൽ പയർ അതുപോലത്തെ മണ്ണിൻ്റെ ആവശ്യമില്ലാതെ തന്നെ വെറുതെ വെള്ളം ഉപയോഗിച്ചിട്ട് മാത്രം നമുക്ക് മുളപ്പിച്ചെടുക്കാൻ പറ്റുന്നതാണ്. കശുവണ്ടിയിലെ തൈകൾ നല്ല വൃത്തിയൊക്കെ നമ്മൾ പിന്നെ കഴുകി വൃത്തിയാക്കി വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ പരിപ്പ് വരുന്ന അണ്ടി പരിപ്പ് വരുന്ന ഭാഗം ഇങ്ങനെ പൊട്ടിച്ച് മാറ്റിയിട്ട് ബാക്കി ഭാഗം എന്ത് ചെയ്യാം, ചെറുതായിട്ട് മുറിച്ചെടുക്കും. അതേപോലെ തന്നെ ഈ പരിപ്പും ചെറുതായിട്ട് മുറിച്ചെടുക്കുക. അപ്പോൾ മുളച്ച് വന്ന തൈകൾ നമ്മൾ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതതിൻ്റെ ഇലഭാഗവും അതേപോലെ തന്നെ ആ തണ്ടുള്ള ഭാഗവുമാണ്. ഇതതിൻ്റെ പരിപ്പാണ്. വറവാക്കി അതല്ലെങ്കിൽ തോരൻ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട വെളിച്ചെണ്ണ, ഉപ്പ്, അതുപോലെ തന്നെ പറങ്കി, മഞ്ഞപ്പൊടി, കടുക്, കുറച്ച് അത്യാവശ്യത്തിന് മാത്രം വെള്ളം, പിന്നെ ഇതിന് മുകളിലിടാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ചേരുവതും കൂടി വേണം. അപ്പോൾ നമുക്കിത് തയ്യാറാക്കാം. അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് കടുക് ഇടുകയാണ്. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഉടനെ നമ്മൾ കുറച്ച് കരിവേപ്പില ചപ്പ്, കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് പറങ്ങിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മളെ മുറിച്ചേരിക്ക് വെച്ച വീടുവേന്ന് ആവശ്യമായ ഉപ്പും അതുപോലെ തന്നെ വെള്ളവും ചേർത്തിട്ടാണ് അത് അടച്ചു വെച്ചിട്ടുള്ളത്. അപ്പം വെള്ളം ഏകദേശം നമ്മളെ ഇത് വറ്റിയിട്ടുണ്ട്. അപ്പം അതിനകത്തേക്ക് നമ്മൾ കുറച്ച് തേങ്ങ ചെരവും കൂടി ഇട്ടിട്ട് ഇളക്കി കൊടുക്കുകയാണ്. സ്വാദിഷ്ടമായ കശുവണ്ടീൻ്റെ തോരൻ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ കശുവണ്ടി എടുത്തിട്ട് മൈക്രോ ഗ്രീൻ വഴി മുളപ്പിച്ചെടുത്ത് നമുക്ക് ഇതുപോലെ തോരൻ ഉണ്ടാക്കാം. അതല്ലെങ്കിൽ ഇപ്പം മഴ തുടങ്ങുകയാണല്ലോ, അപ്പോൾ കശുവണ്ടി തോട്ടങ്ങളിൽ പോയാൽ ഇതുപോലെയുള്ള ചെറിയ തൈകൾ, അതായത് നമ്മൾ വിട്ടുപോയ ചെറിയ അണ്ടി മുളച്ച് ഇതുപോലെ ചെറിയ ചെറിയ തൈകളായിട്ടുണ്ടാവും, അതുപയോഗിച്ച് നമുക്ക് ഇതുപോലെ തോരൻ ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കണം, അങ്ങനെ നിങ്ങൾ ശേഖരിക്കുന്നതാണെങ്കിൽ വൃത്തിയായിട്ട് കഴുകണം. അതുപോലെ ഈ കശുവണ്ടി ചെറിയ തൈയായി വന്ന ആയ ഒരു സ്റ്റേജിൽ ആ അണ്ടിപ്പരിപ്പ് കുറച്ച് മഞ്ഞ അല്ലെങ്കിൽ വെള്ള കളറുള്ളത് പച്ച ആകാൻ പാടില്ല, ആ ഒരു സ്റ്റേജിൽ നമ്മൾ എടുക്കുന്നതായിരിക്കും നല്ലത്. അതായത് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ അതായിരിക്കും, ആ പച്ച കളറിനെ അപേക്ഷിച്ചിട്ട് മറ്റേതായിരിക്കും ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരും ബൈ.